ഹായ് ഫ്രണ്ട്സ്, ഇന്നും ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പരിചിതമായ പരിപ്പുവടയാണ് ഇന്ന് ചെയ്യുന്നത്. ഈ നാലുമണി പലഹാരത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പരിപ്പുവടയ്ക്ക് ഉപയോഗിക്കുന്ന പരിപ്പല്ല എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം കിട്ടുന്ന റേഷൻ കടയിലെ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും തട്ടുകടയിൽ കിട്ടുന്ന അതേ പരിപ്പുവടയുടെ ടേസ്റ്റോടെ. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ റേഷൻ കടയിലെ സാമ്പാർ പരിപ്പ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് 3-4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇത് വെള്ളം മൊത്തം വാർത്ത് കളഞ്ഞിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം അതിൽ കാണാൻ പാടില്ല. പരിപ്പ് മിക്സിയുടെ ജാറിലായിട്ട് ഇടുന്നതിന് മുമ്പ് നമുക്ക് 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല, ചെറിയ തരിതരിപ്പും വേണം. അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. 2-3 പ്രാവശ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം എടുത്തതാണ്. ഫൈൻ പേസ്റ്റും അല്ല, ആ ചെറിയ തരിതരിപ്പും വേണം. ഇനി നമുക്ക് അരച്ചെടുത്ത പരിപ്പ് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല ഇത്, ചെറിയ തരിതരിപ്പും ഉണ്ട്. എന്നാലേ നമ്മളെ പരിപ്പ് ഉടയ്ക്ക് നല്ല ക്രിസ്പിനെസ് തോന്നിക്കത്തുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞ് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് കൊത്തിയരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകാണ് ഞാനിടുന്നത്. പൊടിയായി അരിഞ്ഞ കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ്, ഉപ്പ് ആവശ്യാനുസരണം ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ പരിപ്പില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന് ചൂടായോ എന്ന് നോക്കാം. 1 നുള്ള് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ താന്ന് പോയിട്ട് പൊങ്ങി വരുവാണെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി കുറച്ച് മാവെടുത്ത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയതിന് ശേഷം അത് നമുക്ക് ഉള്ളം കൈയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അടുത്ത കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് വടയുടെ ഷേപ്പിന് കിട്ടും. അത് നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വടയെല്ലാം ഇട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. തീ കൂടിയാൽ പരിപ്പ് വടയുടെ അകം ഭാഗം വേകില്ല, പുറം ഭാഗം മാത്രമേ വെന്തിട്ടത്തുള്ളൂ. അതുപോലെ ഇട്ട ഉടനെ തന്നെ പരിപ്പ് വട തിരിച്ചിടാനും പാടില്ല. അങ്ങനെ തിരിച്ചിട്ടാൽ പരിപ്പ് വട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രമേ അത് തിരിച്ചിടാവൂ. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും മാറി തിരിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പരിപ്പോടെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാമ്പാർ പരിപ്പ് വെച്ചിട്ടുള്ള സ്വാദിഷ്ടമായ പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം.